കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വിഷയം മൂലനക്ഷത്രം. മൂലനക്ഷത്രത്തിന്റെ വർഷഫലം, അതായത് കൊല്ലവർഷം 1896 ചിങ്ങമാസം 1-ാം തീയതി മുതൽ കർക്കിടമാസം 32-ാം തീയതി വരെ, ക്രിസ്തുവർഷം 2020 ആഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ 2021 ആഗസ്റ്റ് മാസം 16-ാം തീയതി വരെയുള്ള ഫലങ്ങളെയാണ് നമ്മളിവിടെ പറയുന്നത്. ഗോചരാൽ മൂലനക്ഷത്രത്തിൻ്റെ പറയുന്ന ഈ ഫലങ്ങൾക്ക് കൂടുതലായിട്ട് വ്യക്തത വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർ ഒരു നല്ല ജ്യോതിഷനെ സമീപിച്ച് യഥാപ്രകാരമുള്ള ബലം കുറവുള്ള ഗ്രഹങ്ങളെ ബലപ്പെടുത്തുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഈ വർഷം നിങ്ങൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഗുണകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഫലങ്ങളിലേക്കൊന്ന് കടക്കാം. മൂലനക്ഷത്രത്തിൻ്റെ ഭാഗ്യരത്നമായിട്ട് വൈഡൂര്യമാണ് പറയപ്പെടുന്നത്. ചുവപ്പ് മഞ്ഞ ഇവ ഭാഗ്യതരങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട്. ദേവത നിരുതിയായിട്ടും മൃഗം ശ്വാമായിട്ടും പക്ഷി കോഴിയായിട്ടും വൃക്ഷം വയനമായിട്ടും പറയുന്നു. ഇവ സംരക്ഷിച്ചു പോരുന്നതും ഇവയെ വെട്ടാതെ അല്ലെ ഉപദ്രവിക്കാതെ ഇരിക്കുന്നതും ബഹുമാനിക്കുന്നതും വളരെ ഭാഗ്യവർദ്ധനവിന് വഴിവെക്കുന്നതാണ്. കാര്യനിർവഹണ ശക്തിയും പ്രവൃത്തി പരിചയവും പല അപകടങ്ങളിൽ നിന്നും ഇവർക്ക് പിന്മാറാൻ സഹായമായിട്ട് വരുന്നതാണ്. വ്യാജ പ്രചരണങ്ങളിലൂടെ അമ്മവനെ അപകീർത്തിപ്പെടുത്താൻ പലരും ശ്രമിക്കുമെങ്കിലും അതിനൊക്കെ തലയൂരി വരാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. ധാരാളം വായിക്കുമെങ്കിലും വായനാശക്തിക്കൊത്ത് അല്ലെങ്കിൽ അവൻ്റെ കഴിവിനൊത്ത് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നൊരു ഒരു മാനസിക വശം എപ്പോഴും വരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ പറയപ്പെടുന്നുണ്ട്. ആലോചന ശേഷി ഇല്ലാതെ അല്ലെ പെട്ടെന്ന് നമുക്ക് എടുത്തയാട്ടങ്ങളൊക്കെ ഇവർ കുറയ്ക്കേണ്ട ഒരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. എടുത്തയാട്ടങ്ങൾ ഒരുപാട് അബദ്ധത്തിൽ കലാശിക്കാനുള്ള സാധ്യതകളും ഇവർക്ക് പറയപ്പെടുന്നുണ്ട്. വിഭാവനം ചെയ്ത വിഷയങ്ങൾ അല്ലെ അവൻ ആലോചിച്ച വിഷയങ്ങൾ ഒരുപാട് മാറ്റിവെച്ച് കാര്യം നടക്കാതെ പോകാനുള്ള യോഗങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട്. യാത്രാക്ലേശവും ഭരണച്ചുമതലയും വർദ്ധിക്കുന്നതിനാൽ സ്ഥാനമാറ്റം അല്ലെങ്കിൽ വേറെ ജോലി നേടാൻ ഒക്കെയുള്ള യോഗം അല്ലെ അതിനൊക്കെ സാധ്യത അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന അവസരങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു വരാം. ഒരുപാട് ആലോചിച്ച് ആദ്യ പിടിക്കുന്ന പ്രവണത ഒഴിവാക്കേണ്ടതാണ്. ആശുപത്രിവാസമൊക്കെ ഇവർക്ക് പറയുന്നുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിത മാർഗത്തിന് വേണ്ടി ഉരുത്തിരിഞ്ഞു വരുന്ന ഏതൊരു മേഖലയിലേക്കും പോകണം എന്നൊരു ചിന്താഗതി ഇവർക്ക് വരാം. പല അവസരങ്ങൾ വന്നു ചേരുമെന്ന് വരാം. തന്മയത്വത്തോടെയുള്ള പ്രവർത്തനത്തിലൂടെ അതിൽ ഒഴിഞ്ഞു മാറാൻ സാധിക്കും. ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം തൊഴിൽ മേഖല ഉപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൈഡായിട്ട് ലക്ഷ്യം കൊണ്ടുപോകാമെന്നുള്ളതേ ഉള്ളൂ. തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ധാരാളം അംഗീകാരങ്ങളും പ്രശസ്തികളും ഒക്കെ ഉണ്ടാകാനുള്ള യോഗം പറയുന്നുണ്ട്. പ്രതിഭാ സംഗമത്തിൽ ധാരാളം വ്യക്തികളെ ആയിട്ടുള്ള ആ കൂട്ടുകെട്ടുകളിലൂടെ പുതിയ ഒരുപാട് അവസരങ്ങൾ പുതിയ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാവാനുള്ള യോഗം പറയുന്നുണ്ട്. കലാസാഹിത്യാദി വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിക്കാനുള്ള യോഗം പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾ പഠന പ്രവർത്തനം കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു വർഷമാണ്. ക്ലേശകരമായിട്ടുള്ള പല വിഷയങ്ങളുണ്ടാകുമെങ്കിലും അവൻ യുക്തമായിട്ടുള്ള പെരുമാറ്റത്തിലൂടെ വേണ്ട വിധത്തിൽ കാര്യങ്ങളൊക്കെ നിറവേറ്റാൻ സാധിക്കുന്നതാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി അനാവശ്യമായിട്ട് ഒരു കാര്യങ്ങളും ചിന്തിച്ച് ആശയക്കുഴപ്പത്തിൽ ചാടാതിരിക്കുക. സ്വന്തം കഴിവിനെ പ്രാപ്തിക്ക് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. ആത്മാഭിമാനത്തിൽ നിന്നും ഒരു വ്യതിചലനം വരുത്താതെ കൊണ്ട് പ്രവർത്തിക്കുന്നതിലൂടെ ഒരുപാട് ആദരവ് നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ്. കുടുംബസമാധാനവും സന്തോഷവും വർദ്ധിക്കാനുള്ള യോഗം പറയുന്നുണ്ട്. സാഹസ പ്രവർത്തനങ്ങൾ തീർത്ഥ ഒഴിവാക്കേണ്ട ഒരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തയ്യാറായ ജീവിത പങ്കാളിയെ കിട്ടാൻ യോഗം പറയപ്പെടുന്നുണ്ട്. പ്രതീക്ഷിച്ച കേന്ദ്രങ്ങളിൽ സമയത്ത് സമ്പത്തി സഹായം ലഭിക്കാത്ത മനസ്സിലെ ക്ലേശങ്ങളൊക്കെ ഉണ്ടാവാം. സമീപവാസികളുടെ ഉപദ്രവത്താൽ മാറി താമസിക്കാനിടവരുന്ന യോഗം പറയപ്പെടുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ദുശീലങ്ങൾ ഉപേക്ഷിക്കാനുള്ള അവസരങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട്. വിദേശത്ത് ജോലി നഷ്ടപ്പെടാനുള്ള യോഗം ഇവർക്ക് പറയുമെങ്കിൽ നാട്ടിൽ വേറെ നല്ല ജോലി കിട്ടാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. പുതിയ തൊഴിൽ മേഖലകൾ ആരംഭിക്കാൻ ആവിഷ്കരിക്കാനൊക്കെ ഉള്ള യോഗങ്ങൾ പറയപ്പെടുന്നുണ്ട്. ഏറെക്കാലമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പല ആഗ്രഹങ്ങളും കർമ്മബുദ്ധികളായിട്ട് ആവിഷ്കരിച്ച് ധനസമ്പാദനത്തിനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. ഗൃഹനിർമ്മാണം ഏറെക്കുറെ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം ചെയ്യാൻ സാധ്യത ഇവർക്ക് പറയപ്പെടുന്നുണ്ട്. ഒരു ഗുണകരമല്ലാത്ത ഭൂമി വിറ്റ് പുതിയ ഗ്രഹം പണിയാൻ അല്ലെ ഗ്രഹം ഉൾപ്പെടെയുള്ള വസ്തു വാങ്ങിക്കാൻ ഒക്കെയുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. പുത്രഗുണം ഇവർക്ക് എടുത്തു പറയപ്പെടേണ്ട ഒരു ഗുണവരായിട്ടാണ് പറയപ്പെടുന്നത്. ശുഭകരമായിട്ട് ഇവർക്ക് പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹപ്രവേശനം നിർവഹിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. പുതിയ തൊഴിൽ മേഖല കണ്ടെത്താനുള്ള യോഗങ്ങൾ പറയുന്നുണ്ട്. ദുശീലങ്ങൾ ഉപേക്ഷിക്കാനുള്ള യോഗം ഇവർക്ക് പറയപ്പെടുന്നുണ്ട്. ദുശീലം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ശീലമായാൽ തന്നെ ഒരു കുടുംബം പകുതി അനർത്ഥത്തിലായിരുന്ന, അപ്പോൾ എല്ലാ ദുശീലങ്ങളും ഉള്ള ഒരാൾ ആ ദുശീലങ്ങൾ ഉപേക്ഷിക്കുന്ന ചിന്ത ആ കുടുംബത്തിന് ഉന്നതി ഉണ്ടാകുന്ന പറയല്ലേ. ഉന്നതി എല്ലാവരുടെയും ആഗ്രഹവുമാണ്. ഈ നക്ഷത്രക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉന്നതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി. നമസ്കാരം.